രണ്ടാഴ്ച മുൻപ് കൗതുകലോകത്തിൽ ഈശ്വരന് പിണഞ്ഞ ഒരു കൈത്തെറ്റു തിരുത്താൻ മനുഷ്യൻ നടത്തുന്ന ശ്രമത്തെപ്പറ്റി ഒരു വാർത്തയുണ്ടായിരുന്നു. സയാമീസ് ഇരട്ടകളായ ആഞ്ചലീനയെയും ആഞ്ചലിക്കയെയും വേർപെടുത്തി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയിൽ ഒരു സംഘം ഡോക്ടർമാർ നടത്തുന്ന ശസ്ത്രക്രിയയെക്കുറിച്ചുള്ളതായിരുന്നു ആ വാർത്ത. ശസ്ത്രക്രിയ വിജയിച്ചു. കുട്ടികളിപ്പോൾ പൂർണ്ണ ആരോഗ്യവതികളാണ്. ആ നല്ല വാർത്തയുമായാണ് ഈ ആഴ്ച കൗതുകലോകത്തിന്റെ തുടക്കം. ആഞ്ജലിക്കയും ആഞ്ചലീനയും, വയസ്സ് രണ്ടു വീതം, കഥകളും പാട്ടുകളും ഇഷ്ടമാണ്. പത്തുവരെയുള്ള അക്കങ്ങൾ തെറ്റാതെ എണ്ണും. ഇരട്ടക്കുട്ടികളാണ് സയാമീസ് ഇരട്ടകൾ. ഫിലിപ്പീൻസിൽ ജനിച്ച കുട്ടികൾ ഇപ്പോൾ താമസം കാലിഫോർണിയയിലെ സാൻജോസിലാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ലൂസിൽ പാക്കാഡ് ശിശു ആശുപത്രിയിൽ ബന്ധം വേർപെടുത്താനെത്തിയതാണിവർ. ഇരട്ടകളായി തന്നെ തുടരും, പക്ഷേ സയാമീസ് ബന്ധം എന്നേക്കുമായി വേർപെടും. തൊറാസോ ഓംഫാലോഫാഗസ് ട്വിൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട സയാമീസ് ഇരട്ടകളാണ് കുട്ടികൾ. നെഞ്ചും ഉദരവും പരസ്പരം ചേർന്നിരിക്കുന്നു. കരളും ഡയഫ്രവും വാരിയല്ലുകളും ഉദരപേശികളും അന്യോന്യം പങ്കുവച്ചിരിക്കുകയാണെങ്കിലും ഹൃദയവും തലച്ചോറും വൃക്കയും ദഹനവ്യവസ്ഥയും ശ്വാസകോശങ്ങളും വെവ്വേറെയുള്ളതിനാൽ കുട്ടികൾക്ക് വേർപെട്ടുള്ള ജീവിതം സാധ്യമാണ്. ഡോക്ടർ ഗാരി ഹാർട്ട്മാൻ എന്ന പേരുകേട്ട ശസ്ത്രക്രിയാ വിദഗ്ധനാണ് 8 മണിക്കൂർ നീണ്ട യത്നത്തിനൊടുവിൽ കുട്ടികളെ വേർപെടുത്തിയത്. സമാനമായ 6 ശസ്ത്രക്രിയകൾ ചെയ്ത് കഴിവ് തെളിയിച്ച ആളാണ് ഡോക്ടർ ഗാരി ഹാർട്ട്മാൻ. കുട്ടികളിരുവരും മയക്കത്തിലാണ്. വിദഗ്ധ പരിചരണത്തിന്റെ ഭാഗമായുള്ള മയക്കത്തിൽ നിന്ന് അവരിനിയും ഉണർന്നിട്ടില്ല. ഉണരുമ്പോൾ വേദനിക്കും. ശസ്ത്രക്രിയയുടെ ഭാഗമായി കരള് വിളർന്നതിന്റെ വേദനയായിരിക്കില്ല അത്. അക്ഷരാർത്ഥത്തിൽ അറ്റുപോയൊരു രക്തബന്ധത്തിന്റെ ഓർമ്മയിലാവും ആ വേദന. ജനിച്ച നാൾ മുതൽ തന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന സഹോദരി ഇനി തന്നോട് ചേർന്നുണ്ടാവില്ല എന്നേ കുഞ്ഞു മനസ്സു തിരിച്ചറിയൂ. വേർപാട് വേദന തന്നെയാണ്. തിരുത്തുന്നത് ചെറിയ അക്ഷരത്തെറ്റൊന്നുമല്ലോ. ഉടേ തമ്പുരാന് പിണഞ്ഞ വ്യാകരണ പിശക് തന്നെയല്ലേ. എട്ടു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്കു ശേഷം ഒരാഴ്ച നീണ്ട മയക്കത്തിലായിരുന്നു ആഞ്ചലീക്കയും ആഞ്ചലീനയും. ഒരുമിച്ച് ചേർന്ന ഉടലുമായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിപ്പോയ കുട്ടികൾ തിരിച്ചിറങ്ങിയത് പൂർണ്ണ ആരോഗ്യവതികളായാണ്. Angelica and Angelina are doing good. They love playing stickers, stuffed toys. And they're learning how to walk. We're so excited now to go home. See them sitting in their own car seats. And we cannot wait to see them playing, walking, and running, and deal to other children. Again, thank you very much, and God bless to all. Say bye bye, babies. ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നതിനാൽ നേരത്തെ നിശ്ചയിച്ച തീയതിക്ക് മുൻപേ അവർക്ക് ആശുപത്രി വിടാം. We are approaching discharge ahead of what we had anticipated. The girls are both recovering well. They are recovering from major operative procedures, and so they are recovering just like any child would be. But I can tell you that this morning, when I was rounding on them, they were both crying because they wanted the same toy. So the parents now have 2 two-year-olds that are going to be running around the house, and not together anymore, but separately. ഇരട്ടപ്പിറവി സമ്മാനിച്ച ദുരിതങ്ങൾ ഒഴിഞ്ഞ് ആഞ്ചലിക്കയും ആഞ്ചലീനയും ഇനി സ്വാഭാവിക ജീവിതത്തിലേക്ക് പിച്ചവയ്ക്കും. അവിടെ അവർ
ശരീരത്തിന്റെ സ്വാതന്ത്ര്യം കൈകോർത്ത് പിടിച്ച് ആഘോഷിക്കുന്നു.